ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ് ആരംഭിക്കുകയാണ്. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ടാവുമെന്ന് അറിഞ്ഞാൽ എനിക്കും അതനുസരിച്ച് നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മാത്രമേ പഠിപ്പിക്കാനായിട്ട് എനിക്കും ഒരു എനർജി കിട്ടുകയുള്ളൂ. സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാ ഒരു സെമി തയ്യൽ മെഷീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലർക്കും അറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ മെഷീനൊന്നും ഉപയോഗിക്കാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് മെഷീൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഹാൻഡ് വീല് ഇതുപോലെ ഫ്രണ്ടിലോട്ടൊന്ന് കറക്കി കൊടുക്കാം. അപ്പോൾ ആ കറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലും അതനുസരിച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് ചവിട്ടിക്കൊടുത്താൽ മതിയാവും. ഇത് പുറകിലോട്ട് കറങ്ങാനായിട്ട് പാടില്ല, ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചവിട്ടി കറക്കി കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇത് പുറകിലോട്ട് പോകരുത്, ഹാൻഡ് വീല് മുന്നോട്ട് കറങ്ങുന്ന രീതിയിൽ മാത്രമേ നമുക്കിത് മെഷീൻ ഇതുപോലെ ഒന്ന് ചവിട്ടിക്കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് മെഷീൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഈ ഒരു രീതിയിലാണ് നമ്മളിത് നമുക്ക് നൂല് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ബോബിനും കേസുമാണ്. ഇത് നൂല് ചുറ്റുന്നത് ഞാൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നൂല് ചുറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തൂടെ നമ്മൾ നൂല് വലിച്ച് എടുക്കുക. നമ്മളിതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ ബോബിൻ ഇതുപോലെ കറങ്ങുന്നുണ്ടോയെന്നും കൂടെ ഒന്ന് നോക്കുക. അതിനുശേഷം കുറച്ച് നൂല് മാത്രം വിട്ടതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മെഷീൻ്റെ ഈ ഭാഗം നമുക്ക് അടിയിൽ കൂടെ കൈ വെച്ചതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുറത്തുകൂടി നമുക്കിതേപോലെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിത് ഈ ഒരു ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വെച്ച് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ശബ്ദം കേൾക്കും. ഇതിപ്പോൾ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് നൂല് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇവിടെ വെച്ചതിന് ഇതുപോലെ ഈ ഭാഗത്തൂടെ വെച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെ ഇതേപോലെ ടൈറ്റ് ചെയ്തൊന്ന് വലിച്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് ഈ ഭാഗത്തിൻ്റെ അപ്പുറത്തൂടെ കൊണ്ടുവന്ന് നൂല് എടുക്കുക. അതിനുശേഷം ഈ ഭാഗത്തൂടെ നൂല് കോർത്ത് ഇവിടെ ഈ ഹോളിൽ കൂടെ ഇട്ട് താഴോട്ട് കൊണ്ടുവന്ന് നമ്മൾ സൂചിയിൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതേപോലെ നൂലിട്ടതിന് ശേഷം നമ്മൾ നൂലിൻ്റെ അറ്റം ഇതുപോലെ ഒരു കൈകൊണ്ട് പിടിച്ചതിന് ശേഷം മറ്റേ കൈകൊണ്ട് നമ്മളിതേപോലെ ഒന്ന് ഹാൻഡ് വീല് പതുക്കെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് പതുക്കെ ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിയിലുള്ള നൂല് മുകളിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ അടിയിലുള്ള നൂല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ട് നൂലും കൂടെ നമ്മളിതേപോലെ പിടിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടെ ഈ ഭാഗത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതേപോലെ ഒന്ന് ബാക്കിലോട്ട് വലിച്ച് ഇതേപോലെ ഒന്ന് വയ്ക്കുക.
ഇനി നമുക്ക് ഇതാണിതിൻ്റെ പ്രസർ ഫുട്ട്. അപ്പോൾ നമ്മൾ തുണി വയ്ക്കുന്ന സമയത്ത് നമുക്കിത് ഉയർത്തി കൊടുക്കാനായിട്ട് സാധിക്കും. ബാക്കിലുള്ള ഈ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ തുണി ഇങ്ങനെ പ്രസ്സാവും. അതേപോലെ വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതിയാവും. വീണ്ടും ഇതുപോലെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം. ഈ രണ്ട് നൂലും നമ്മളിതേപോലെ ഒന്ന് ബാക്കിലോട്ട് പിടിച്ച് വയ്ക്കുക. അതിനുശേഷം തുണിയുടെ എൻഡ് നമ്മളിതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പ്രസർ ഫുട്ട് പൊക്കുക, പതുക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹാൻഡ് വീല് പതുക്കെ ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തുടക്കത്തിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നവർ ഇതേപോലെ സൂചി ഇതേപോലെ കുത്തി തുണിയിൽ കുത്തി നിർത്തുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഈ പ്രസർ ഫുട്ട് ഇങ്ങനെ മേളോട്ട് പൊക്കിയതിന് ശേഷം തുണി തിരിച്ച് പിടിച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഇനി അതേപോലെ ഒരു ചോക്കെടുത്ത് നമുക്കിതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തും പഠിക്കാവുന്നതാണ്. ഈ ഹാൻഡ് വീല് ഫ്രണ്ടിലോട്ട് മാത്രം കറക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിലോട്ട് പോയാലേ നമ്മുടെ നൂല് പൊട്ടും, അതേപോലെ അത് കുരുങ്ങി പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ മാത്രം ഒന്ന് നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ ഈ ചോക്കിൻ്റെ പുറത്തുകൂടെ ഇതേപോലെ നേരെ വരച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാം. ആദ്യം നിങ്ങൾ കുറച്ച് ദിവസം ഇതേപോലെ സൂചി കുത്തി നിർത്തി തിരിച്ച് പിടിച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചാൽ മതിയാവും. ഇനി നമുക്ക് തുണി പുറത്തോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുവരെ വരുന്ന സമയത്ത് ഒന്ന് കൈകൊണ്ട് പതുക്കെ കറക്കി പുറത്തോട്ട് എടുക്കുക. നൂല് രണ്ടും വെളിയിലോട്ട് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ നമുക്കിനിത് ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കിതേപോലത്തെ സാധാ മെഷീനിലാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം ഈ പ്രസർ ഫുട്ട് പൊക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അവിടെ ഒരു കെട്ട് ആയിട്ടുണ്ട്. അതേപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്ന സമയത്തും നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്ത് അറ്റത്ത് വന്നതിന് ശേഷം വീണ്ടും ഈ പ്രസർ ഫുട്ട് പൊക്കിയതിന് ശേഷം തുണിയൊന്ന് തിരിച്ച് പിടിച്ച് വീണ്ടും സൂചി കുത്തി വച്ച് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പുറത്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് പൊളിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് പഠിക്കാം. അപ്പോൾ ഇതുപോലെ മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ചുരിദാർ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ താഴെ അറ്റത്ത് മടക്കി തയ്ക്കുന്ന രീതിയാണിത്. അപ്പോൾ ആദ്യം ഒരു ചെറിയ മടക്ക് ഇതേപോലെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം അതിനെ വീണ്ടും ഒന്നും കൂടെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അറ്റത്തൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് അപ്പോൾ ഇത് നമുക്ക് വീതി കൂട്ടിയും വീതി കുറച്ചുമൊക്കെ നമുക്കിതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചുരുട്ടി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ചെറിയ സ്റ്റിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പെറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഇതേപോലെയുള്ള ചെറുതായിട്ട് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ആദ്യം നമുക്ക് ഇതിലൊന്ന് കുഞ്ഞായിട്ട് മടക്കിയ ശേഷം അതിനെ വീണ്ടും അതിൻ്റെ പുറത്തുള്ള വീണ്ടും ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇനി അത് നമ്മൾ ഇതേപോലെ എത്രത്തോളം നമുക്ക് വീതി കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചുരിദാറിൻ്റെ സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. ഫസ്റ്റ് എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം ഇതേപോലെ കൊണ്ടുവന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ പിടിച്ച് വലിച്ച് തയ്ക്കാതെ നമ്മൾ കറക്റ്റ് തുണിയുടെ ലെവൽ അനുസരിച്ച് നമ്മൾ എവിടെയാണത് നമ്മൾ കറക്റ്റ് തുണിയുടെ ലെവൽ അനുസരിച്ച് നമ്മൾ എവിടെയാണോ വരുന്നത് അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ബാക്കി ഭാഗം നമ്മൾ ഈ കൈ വെച്ച് ഇതിലുള്ള അകത്ത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുക കുറച്ച് ദൂരം. അതിനുശേഷം നമ്മളിതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തുണി വലിഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ.